നമസ്കാരം. നമ്മൾ തിരുവനന്തപുരത്താണ് ഉള്ളത്. തിരുവനന്തപുരത്ത് നമ്മൾ സന്ദർശിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ കേരള സർക്കാരിൻ്റെ ഒരു ലോഗോ ആണ് ഈ കാണുന്നത്. നമ്മൾ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ നിന്നാണ് സൂവിലേക്കുള്ള ബസ് കയറിയത്. നമ്മൾ സൂവിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഒരു 150 മീറ്ററോളം നമ്മൾ അകത്തേക്ക് നടന്നാൽ നമുക്ക് സൂ എത്തിച്ചേരാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് സൂവിൻ്റെ എൻട്രൻസാണ്. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ടിക്കറ്റ് നിരക്കെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ക്യാമറയ്ക്ക് വീഡിയോ അതുപോലെ ഫോട്ടോ എല്ലാം എടുക്കുന്നതിന് പ്രത്യേകം നമ്മൾ ചാർജ് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് 200 രൂപയാണ് ഇവിടെ ചാർജ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂ സന്ദർശിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബോട്ടിലെ വെള്ളം ഉണ്ടെങ്കിൽ അതിലൊരു സ്റ്റിക്കർ പതിപ്പിക്കണം. അതിന് 20 രൂപ നമ്മളിവിടെ കൊടുക്കണം. നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ബോട്ടിൽ അവിടെ കാണിച്ചാൽ 20 രൂപ നമുക്കിവർ തിരിച്ചു തരും. അതുപോലെ നമുക്ക് വെള്ളം ലഭിക്കുന്നതിന്, ബോട്ടിൽ വെള്ളം ലഭിക്കുന്നതിന് വേറെ കടകളൊന്നും ഉള്ളിലില്ല. നമ്മൾ പുറത്തുനിന്നും മേടിച്ചിട്ട് പോകണം. സൂവിൻ്റെ ഏകദേശം ഒരു പകുതി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറു കടികളും ചായയെല്ലാം ലഭിക്കുന്ന ഒരു കട മാത്രമേ ഇതിനകത്തുള്ളൂ. അത്യാവശ്യം ദൂരം നമ്മൾ നടക്കേണ്ടതിനാൽ ഇതെല്ലാം കരുതി വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളെ ബാഗെല്ലാം ഇവർ ചെക്ക് ചെയ്യും. വേറെ മൃഗങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണമോ അല്ലെ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറമെ വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോകാനെന്ന് ഇവർ നിർബന്ധമായിട്ടും നമ്മളോട് പറയും. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചു. ഇതിനകത്തേക്ക് പ്രവേശിച്ച് കുറച്ച് മുൻപോട്ടേക്ക് ചെന്ന് നമുക്ക് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ടിക്കറ്റ് കാണിച്ച് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയുള്ളൊരു പാർക്കിലേക്കെല്ലാം പ്രവേശിക്കുന്നത് പോലുള്ളൊരു ഫീലാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കാട്ടുപോത്തിനെയാണ് കാണുന്നത്. അതിനകത്ത് ഒന്നോ രണ്ടോ കാട്ടുപോത്തുകൾ മാത്രമേ ഉള്ളുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സിംഹവാലം കുരങ്ങനെയാണ് കാണുന്നത്. കാട്ടുപോത്തിനെ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അത് ഉള്ളത്. അതിനുശേഷം നമ്മൾ ബംഗാൾ കുരങ്ങിനെ കണ്ടു. പൊതുവെ കുരങ്ങ് വർഗ്ഗത്തിലുള്ളവയെല്ലാം വളരെ ആക്റ്റീവായിരിക്കുമല്ലോ. നമ്മൾ കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ചാടി മറ്റൊരു മരത്തിലേക്ക് ചാടിപ്പോയി കഴിഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ പക്ഷികളെ കാണാം. എമു പോലുള്ളൊരു പക്ഷിയാണ് നമ്മൾ ആദ്യം കൂട്ടിൽ കണ്ടത്. നമ്മൾ പോണ വഴിയിലെല്ലാം ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും നല്ല മരങ്ങളെല്ലാം ഉള്ളതിനാൽ ഇല കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ മുൻപോട്ടേക്ക് ചെന്നപ്പോൾ കൂമൻ വർഗ്ഗത്തിലുള്ള പക്ഷികളെ നമ്മൾ കണ്ട്. കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ നമുക്ക് കുറേയധികം പക്ഷികളെ കാണാനായി. അപ്പോൾ കൂടിന് അകത്തായതിനാൽ നെറ്റ് കവർ ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. വീഡിയോ എടുത്തു കഴിഞ്ഞാലും പക്ഷികളെ നമുക്ക് ശരിയായ വിധം നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. കുറച്ചുകൂടി മുൻപോട്ടേക്ക് നമ്മൾ ചെന്നപ്പോൾ ഹനുമാൻ കുരങ്ങുള്ളൊരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് നമ്മൾ വീണ്ടും കുറച്ചുകൂടി മുൻപോട്ടേക്ക് താഴത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പക്ഷികൾ എന്നൊരു ബോർഡ് കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വെള്ളിമുങ്ങയാണ് അവിടെ കണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും മുൻപോട്ടേക്ക് ചെന്നപ്പോൾ നമുക്ക് കഴുകനെ കാണാനായി. ഒരു ഭാഗത്ത് ചില്ലുകൂടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ നമ്മൾ നിറയെ പക്ഷികളുള്ളൊരു സ്ഥലത്തെത്തി. അതൊരു കുളം പോലുള്ള സ്ഥലമായിരുന്നു. അത് നിറയെ കൊക്ക് വർഗ്ഗത്തിൽപ്പെട്ട പക്ഷികളായിരുന്നു. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് കമ്പിവേലി കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു കൂടായിരുന്നു അത്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ബാത്റൂം അതുപോലെ വെള്ളം കുടിക്കാനുള്ള സ്ഥലമെല്ലാം കാണാം. അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ടേക്ക് വന്നാൽ നമുക്ക് ഗ്ലാസ് പതിപ്പിച്ച ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ പക്ഷികളെയെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിയുമായിരുന്നു. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും നമുക്ക് വേണ്ടി ഇവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ കൂടുതലായിട്ട് കൊക്ക് വർഗ്ഗത്തിൽപ്പെട്ട വിവിധ ഇനം പക്ഷികളെയായിരുന്നു കണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ഇനം കൊക്ക് മുതൽ ചില പ്രത്യേക സമയങ്ങളെല്ലാം ഈ ദേശാടന പക്ഷികളെപ്പോലെ വരുന്ന കൊക്കുകളില്ലേ, കാലെല്ലാം വലിയ അത്തരത്തിലുള്ള കൊക്ക് വർഗ്ഗങ്ങളെല്ലാം നമുക്കിവിടെ സുലഭമായിട്ട് കാണാമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ മുൻപോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് നീർനായയെ കാണാമായിരുന്നു. നീർനായ ഒരു ചെറിയ കുളമുള്ള സ്ഥലത്തായിരുന്നു വളർത്തിയിരുന്നത്. നമ്മൾ കുറേ സമയം അവിടെ നോക്കിയെങ്കിലും നമുക്ക് വെള്ളത്തിനടിയിലോ മറ്റോ ആയിരിക്കും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അതിനെ. നീർനായയെ കണ്ടിട്ട് നമ്മൾ മുൻപോട്ടേക്ക് വന്നു. അത്
കരടിയുടെ താമസ സ്ഥലമായിരുന്നു. കുറച്ച് സമയം നമ്മൾ അവിടെ കാത്തിരുന്നെങ്കിലും അതിനെയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെയുള്ള വാച്ച്മാനോട് നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം ഗുഹയ്ക്കുള്ളിലേക്ക് പോയി കാണുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നീളത്തിലുള്ള നടപ്പാതയിലൂടെ മുന്നോട്ടേക്ക് നടന്നു പോവുകയാണ്. നടപ്പാത വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. രണ്ട് സൈഡിലും വൃക്ഷങ്ങളും തൊട്ട് താഴെയായിട്ടൊരു വലിയ കുളവും എല്ലാം ചേർന്ന ഭംഗിയുള്ള സ്ഥലമാണ്. ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ പോണ വഴിയിൽ വലിയൊരു സ്ഥലത്ത് സിംഹത്തെ കണ്ടു. ഒരു വലിയ മതിൽക്കെട്ടിനകത്തായിട്ടാണ് അതിനെ താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഒരു സ്ഥലത്ത് അത് കിടന്ന് ഉറക്കമായിരുന്നു. അപ്പം കുറേ ആളുകളുള്ള ശബ്ദമെല്ലാം ഉണ്ടാക്കി നോക്കി, പക്ഷേ എന്നിട്ടും അത് അനങ്ങുന്നില്ലായിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്നു അത്. അവിടെ നിന്ന് നമ്മൾ നേരെ ചെന്നത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്തായിരുന്നു. ആറോളം ചെറുതും വലുതുമായ ഹിപ്പോപ്പൊട്ടാമസുകൾ നമുക്ക് അവിടെ കാണാമായിരുന്നു. കുറച്ചെണ്ണം കരയിലും ബാക്കിയുള്ളവ വെള്ളത്തിലുമായിരുന്നു ഉള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയമെല്ലാം അവിടെ നിന്ന് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ ഒരു കൂട്ടം കലമാനുകളെ കണ്ടു നമ്മൾ. അപ്പോൾ 50 കലമാനുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരു കൂട്ടമായിട്ടത് അതിനെ ഒരു തുറന്ന സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് അധികം ദൂരം നമ്മൾ മുൻപോട്ടേക്ക് നടന്നപ്പോൾ വെള്ള നിറത്തിലുള്ള യമുവിനെ കണ്ടു. കുറേ അധികം പക്ഷികളെയും നമുക്കവിടെ കാണാമായിരുന്നു. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കാട്ടുപോത്തുകളെ കണ്ടു. അതിനുശേഷം കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ പുള്ളിമാനുകളുടെ ഒരു കൂട്ടത്തെ നമ്മൾ കണ്ട്. അവ എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിമാനുകളുടെ കണ്ടു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എമുവിനെ കണ്ടു. കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ നമുക്ക് ചായ ലഘുപടികളെല്ലാം ലഭിക്കുന്നൊരു ഷോപ്പുണ്ടായിരുന്നു അവിടെ. അവിടെ നമുക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൂവിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണവും മറ്റും ലഭിക്കുന്ന ഒരു സ്ഥലം ഇത് മാത്രമാണ്. ഏകദേശം ഒരു സൂവിൻ്റെ ഒരു പകുതി ഭാഗത്ത് നിന്ന് നമുക്ക് പറയാം. ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണമോ വെള്ളമൊക്കെ കുടിച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു സൂവിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി നമ്മൾ മുൻപോട്ടേക്ക് ചെന്ന് നമുക്ക് സിംഹം പുലി പോലുള്ള മൃഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ പോണ വഴിയിൽ തന്നെ ഒരു പുള്ളിപ്പുലിയെ കാണാമായിരുന്നു. പുള്ളിപ്പുലിയെ കണ്ട് കുറച്ച് മുൻപോട്ടേക്ക് നടന്ന് മുകളിലായിട്ട് നമുക്ക് കടുവകളെ കാണാം. കടുവകൾ ഏകദേശം ഒരു 4 ഇടയുണ്ട്. അപ്പോൾ വലിയ കൂട്ടിനകത്ത്, വലിയൊരു കമ്പിയുടെ കൂട്ടിനകത്താണ് ഇതിനെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അവയെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. അവ മിക്കതും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് ഇതിൻ്റെ വീഡിയോ എല്ലാം പകർത്തി അവയെല്ലാം കണ്ട് നമ്മൾ തൊട്ട് അപ്പുറത്തായിട്ട് നമുക്കൊരു സിംഹത്തെ കാണാം. സിംഹത്തെ ഒരു തുറന്ന സ്ഥലത്താണ് വളർത്തിയിരിക്കുന്നത്. അതും അതുപോലെ തന്നെ കിടന്ന് ഉറക്കമായിരുന്നു. ശരിക്കും ഇപ്പോഴും നമ്മൾ ഈ ഒരു മൃഗശാലയിൽ വളരെ കുറഞ്ഞ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കും എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമുക്ക് മൃഗങ്ങളെ കുറവുള്ളതുപോലെ ഫീൽ ചെയ്തത്. മൃഗശാലയ്ക്ക് തന്നെ ഒരു ഭംഗി കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം നമ്മൾ മറ്റൊരു തരം മാനിനെ കണ്ടു. പന്നിമാൻ എന്നാണ് അതിൻ്റെ പേര്. കുറച്ചുകൂടി മുൻപോട്ടേക്ക് നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ പാർക്ക് കാണാം. നല്ല ഭംഗിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് സമയം അവിടെ ചിലവഴിക്കാൻ തോന്നും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നിറയെ പക്ഷികളുള്ളൊരു സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നത്. അപ്പോൾ വളരെ ചെറിയ ഇഴയടുപ്പുള്ള കൂടായതിനാൽ, ചെറിയ ചെറിയ കമ്പികളുള്ള കൂടായതിനാൽ നമുക്ക് പക്ഷികളെ വ്യക്തമായിട്ട് ക്യാമറയിൽ കിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ചിലവഴിച്ച് വീണ്ടും നമ്മൾ മുൻപോട്ടേക്ക് ചെന്നു. അപ്പോൾ മുൻപിലായിട്ട് നമുക്ക് ഉരഗവർഗ്ഗങ്ങൾ എന്നുള്ളൊരു ബോർഡ് കാണാം. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അനാക്കോണ്ട അതുപോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള പാമ്പുകളെ നമുക്കിവിടെ കാണാം.
അപ്പം ഈ അനാക്കോണ്ടയെല്ലാം നമുക്കൊരു പ്രത്യേക ഏരിയയിലെല്ലാം എ സിയിലാണ് ഇതിനെ വളർത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്നതും രാജവെമ്പാല പോലുള്ള മറ്റു തരം പാമ്പുകളെല്ലാം നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളിതിനകത്ത് ചെന്നാൽ നമുക്ക് പാമ്പുകളുടെ ജീവിത രീതിയും അവിടെ ആവാസ വ്യവസ്ഥയെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മൃഗശാലയിൽ ഈ ഒരു സമയത്ത് ചെന്നാൽ കാണാൻ കഴിയുന്നത് ഇത്രയും പക്ഷിമൃഗാദികളെ മാത്രമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പക്ഷിമൃഗാദികളെയെല്ലാം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും നമുക്ക് കുട്ടികളെല്ലാം ആയിട്ട് വരുമ്പോൾ അവർക്കൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സൂ സന്ദർശിക്കുന്നത്. അത്യാവശ്യം ദൂരം നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ അതിനുകൂടി തയ്യാറെടുത്തു കൊണ്ട് വേണം നമ്മൾ വരുവാനായിട്ട്. അപ്പോൾ നമ്മളിപ്പം തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.